റാലിക്കിടെ ഉണ്ടായ വധശ്രമത്തിന് പിന്നിൽ മുൻ പാക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി ഇമ്രാൻഖാൻ രംഗത്ത്. ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെ മൂന്ന് പേർക്ക് ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് ഇമ്രാൻഖാൻ സംശയിക്കുന്നതായി പാകിസ്ഥാൻ തെഹ്രീക് എ ഇൻസാഫ് പാർട്ടി നേതാക്കൾ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി റാണ സനാവുള്ള, ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ എന്നിവർക്ക് വധശ്രമത്തിൽ പങ്കുണ്ടെന്ന് ഇമ്രാൻഖാൻ പറഞ്ഞതായി പിടിഐ സെക്രട്ടറി ജനറൽ അസദ് ഉമ്മറാണ് വ്യക്തമാക്കിയത്. ഇമ്രാൻഖാന് നേരെ നടന്നത് ആസൂത്രിത ആക്രമണമാണ്. ഓട്ടോമാറ്റിക് തോക്കാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചത്. വെടിയേറ്റെങ്കിലും തലനാരിഴയ്ക്കാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ടതെന്നും പാർട്ടി നേതാക്കൾ ആരോപിച്ചു. അതേസമയം ഇമ്രാനെതിരായ ആക്രമണത്തെ ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളും സൈന്യവും ശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. ഇമ്രാൻ സഞ്ചരിച്ചിരുന്ന കണ്ടെയ്നർ ലോറി പഞ്ചാബ് പ്രവിശ്യയിലെ ബസീറാബാദിലെത്തിയപ്പോഴാണ് അക്രമി വെടിവെച്ചത്. ഇമ്രാൻഖാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അതിനാലാണ് വധിക്കാൻ ശ്രമിച്ചതെന്നുമാണ് അക്രമിയുടെ മൊഴി. വധശ്രമത്തിന് പിന്നാലെ കറാച്ചിയിലും ക്വറ്റയിലും ഉൾപ്പെടെ പാകിസ്ഥാനിൽ എല്ലായിടത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് നടന്നത്. പാകിസ്ഥാൻ തെഹ്രിക് ഇൻസാഫ് പാർട്ടി ചെയർമാനും മുൻ പ്രധാനമന്ത്രിയുമായ ഇമ്രാൻഖാൻ വെടിയേറ്റ സംഭവത്തിൽ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അപലപിച്ചു. ഇമ്രാൻ ഉടൻ തന്നെ സുഖം പ്രാപിക്കട്ടെ എന്നാണ് ഷെഹബാസ് ഷെരീഫ് പറഞ്ഞത്. ട്വിറ്ററിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പിടിഐ ചെയർമാൻ ഇമ്രാൻഖാൻ വെടിയേറ്റതിനെ ശക്തമായി അപലപിക്കുന്നു. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തരമന്ത്രിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിക്കേറ്റ പിടിഐ ചെയർമാനും മറ്റുള്ളവർക്കും എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതായിരുന്നു ഷെഹബാസ് ഷെരീഫിന്റെ ആദ്യ പ്രതികരണം. സുരക്ഷ ഉറപ്പുവരുത്താനും അന്വേഷണം കൈകാര്യം ചെയ്യാനും പഞ്ചാബ് സർക്കാരിന് ആവശ്യമായ എല്ലാ പിന്തുണയും ഫെഡറൽ സർക്കാർ ലഭ്യമാക്കും. പാകിസ്ഥാന്റെ രാഷ്ട്രീയത്തിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്നും പാക് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. പിടിഐയുടെ റാലിക്കിടെ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു ഇമ്രാൻഖാന് വെടിയേറ്റത്. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇമ്രാന്റെ കാലിൽ 4 ബുള്ളറ്റുകൾ തറച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇമ്രാനും അണികളും വസീറാബാദിലെ സഫർ അലിഖാൻ ചൌക്കിലെത്തിയപ്പോഴായിരുന്നു ആക്രമണം. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇമ്രാൻഖാന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നാണ് വിവരം. പ്രതിഷേധ മാർച്ചിനിടെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ നേരെ അക്രമി വെടിയുർത്ത സംഭവത്തിൽ അമേരിക്കയും പ്രതികരണം നടത്തി. രാഷ്ട്രീയത്തിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്നും ജനാധിപത്യവും സമാധാനപരവുമായ പാകിസ്ഥാനോട് അമേരിക്ക പ്രതിജ്ഞാബദ്ധരാണെന്നും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. രാഷ്ട്രീയ റാലിക്കിടെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും മറ്റുള്ളവർക്കും നേരെ വെടിവെച്ച സംഭവത്തെ അമേരിക്ക ശക്തമായി അപലപിക്കുന്നു. ഇമ്രാൻഖാനും പരിക്കേറ്റ മറ്റുള്ളവരും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. കൂടാതെ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തെ ഞങ്ങൾ അനുശോചനമറിയിക്കുന്നു. ഇങ്ങനെയായിരുന്നു ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ അക്രമത്തിന് സ്ഥാനമില്ല. അക്രമം, ഭീഷണിപ്പെടുത്തൽ എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തങ്ങൾ എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടുന്നു. ജനാധിപത്യവും സമാധാനപരവുമായ പാകിസ്ഥാനോട് അമേരിക്ക അഗാധമായ പ്രതിജ്ഞാബദ്ധരാണ്. തങ്ങൾ പാകിസ്ഥാൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്നുവെന്നും ആന്റണി ബ്ലിങ്കൻ കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.